കർത്താവ് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവവചനത്തെ നമുക്ക് ചുരുക്കമായിട്ട് ഒന്ന് ചിന്തിക്കാം ദൈവം നമ്മളെ എപ്പോഴാണ് തിരഞ്ഞെടുത്തത് അത് വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ് എപ്പോൾ നമ്മളെ തിരഞ്ഞെടുത്തു ബൈബിളിലേക്ക് നോക്കുമ്പോൾ അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു വിളിക്കുന്നു വയസ്സ് 75 മോശ യെശയ്യാവ് ആമോസ് അപ്പോസ്തലന്മാർ എന്നിവരെ ദൈവം വിളിക്കുന്നു അവരെ യൗവന കാലഘട്ടത്താണ് ഇത് സംഭവിക്കുന്നത് ദാവീദിനെ വിളിക്കുന്നത് ബാല്യത്തിലാണ് ദൈവം തൻ്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുക്കുന്നത് ശമുവേലിനെ വളരെ ശിശുപ്രായത്തിൽ ദൈവം തിരഞ്ഞെടുക്കുന്നു അതേപോലെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് നോക്കുമ്പോൾ യെശയ്യാവിനെ ദൈവം വിളിക്കുന്നത് യെശയ്യാവ് ഗർഭസ്ഥ അവസ്ഥയിലായിരിക്കുമ്പോഴാണ് വിളിക്കുന്നത് യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്നത് യിരെമ്യാവ് ഗർഭത്തിൽ ഉൽപ്പാദിക്കും മുമ്പാണ് ദൈവം യിരെമ്യാവിനെ തിരഞ്ഞെടുക്കുന്നത് ഈ തിരഞ്ഞെടുപ്പൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നു നമ്മെ എപ്പോൾ തിരഞ്ഞെടുത്ത് എന്നുള്ളതാണ് അതിന് ഉത്തരം പറയുന്നത് വിശുദ്ധ പൗലോസാണ് എഫെസർ ലേഖനം 1:4 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നമ്മെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തിരഞ്ഞെടുത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാകുന്നു ഇത് മനസ്സിലാകാതെ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി മാറിപ്പോയി പാപത്തിലായിപ്പോയി അങ്ങനെ കാണാതെ ആടുകളെപ്പോലെ ആയിത്തീർന്ന് നമ്മെ രക്ഷിപ്പാൻ തക്കണം ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച് അങ്ങനെ യേശു ക്രിസ്തു നമ്മളെ ഇടനെ പോലെ തേടി വന്ന് നമ്മെ ചേർത്തുകൊണ്ട് അതുകൊണ്ട് കർത്താവ് കൂടി വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വന്നിരിക്കുന്നു അതുകൊണ്ട് നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെടാം തിരഞ്ഞെടുക്കപ്പെടാത്ത ആരും തന്നെ ലോകത്തിലില്ല നമ്മളെല്ലാവരും കർത്താവിൻ്റെ മക്കൾ തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗ്യാവസ്ഥ ഒരിക്കലും മറന്നു കളയരുത് നമ്മൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ കർത്താവായ യേശു വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് നമ്മുടെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് അവൻ്റെ അടുക്കിലേക്ക് വരിക അവൻ നമ്മളെ ചേർത്തോളും ഇനിയായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ ആമേൻ